ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ അത് പറയാൻ പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ ശരീരവുമായി ചേർന്നിരിക്കുന്നതാണ്. ഒന്നും വേറെ വേറെ തിരിച്ച് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമുള്ള ഇതല്ല. അതായത് ഒരു നമുക്കൊരു ലിവറിനൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ലിവർ പതിയെ തന്നെ കംപ്ലയിൻസ് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ കിഡ്നിയെ എഫക്റ്റ് ചെയ്യും, അത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്ത് മൊത്തമായി. നമുക്കൊരു വേദന ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മൊത്തമായും നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു രോഗം വരികയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മൊത്തമായി തന്നെ, അതായത് ആ പേഷ്യൻറ്റിനെ മൊത്തമായി തന്നെ നമ്മൾ കംപ്ലയിൻസ് ചോദിച്ചറിഞ്ഞ്, അതായത് തല മുതൽ കാല് വരെ വരുന്ന നമ്മുടെ ജീവിത രീതികൾ എല്ലാം കേസുകൾ കൃത്യമായി ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് ഹോമിയോപ്പതി മരുന്നുകൾ ഡോക്ടേഴ്സ് തിരഞ്ഞെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുന്ന ഡോസുകൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അവസ്ഥയെ അനുസരിച്ചാണ് നമ്മൾ ഡോസുകൾ തിരഞ്ഞെടുക്കുന്നത്. രോഗികൾ ഏത് തരത്തിൽ അതിനോട് പ്രതികരിക്കുന്നു, മരുന്നിനോടുള്ള പ്രതികരണത്തിന് അനുസരിച്ച് മരുന്നുകൾ സെലക്ട് ചെയ്തിട്ടാണ് ഹോമിയോപ്പതി മരുന്നുകൾ ഞങ്ങൾ രോഗികൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഹോമിയോപ്പതി മരുന്നുകൾ കൃത്യമായി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസുകളിൽ നമുക്ക് സ്ഥിരമായി കഴിക്കണം, അതായത് ഡയബറ്റീസിനായാലും കൊളസ്ട്രോളിനായാലും തൈറോയിഡിൻ്റെ കംപ്ലയിൻസ്. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളിൽ ഒരു 30 വയസ്സിന് മുകളിൽ വരുന്ന മിക്ക യുവതികളിലും തൈറോയിഡ് കംപ്ലയിൻസ് സ്ഥിരമാണ്. അപ്പോൾ ഈ കംപ്ലയിൻസുകൾക്കെല്ലാം നമ്മൾ സ്ഥിരമായി ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നില്ല. ഹോമിയോപ്പതി മരുന്നുകൾ കുറച്ച് കാലം 3 മാസമോ 6 മാസമോ കഴിച്ച് അസുഖം ഭേദമായതിനു ശേഷം, പൂർണ്ണമായി ഭേദമായാൽ പിന്നീട് നമുക്കത് ആവർത്തിക്കേണ്ട ആവശ്യകതയില്ല. ഹോമിയോപ്പതി മരുന്നുകൾ സുരക്ഷിതവും ആണ്. മറ്റ് അസുഖങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിച്ച് വേറെ അസുഖങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ അസുഖം കൂടി അതിൻ്റെ മറ്റ് രോഗം മാറുന്നില്ല അല്ലെങ്കിൽ അതിന് കൂടുതലായി വരുന്ന ഒരു അവസ്ഥ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് ഉണ്ടാകില്ല. ഹോമിയോപ്പതി മരുന്നുകളെക്കുറിച്ച് പൊതുവെ വേറെ മറ്റുള്ള ചികിത്സാരീതികളിൽ പറയുന്ന കംപ്ലയിൻസാണ് ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ച് ഷുഗർ വരുന്നു അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് വരുന്നു എന്ന് പറയുന്നത്. അത് തികച്ചും തെറ്റായ ഒരു പ്രചരണമാണ്. ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കുന്ന ആ ഗുളികകളിലെ മധുരം നിങ്ങൾക്ക് ശരീരത്തിൽ വേണ്ടുന്നതിനേക്കാൾ വളരെ കുറവ് മാത്രമേ ഉണ്ടായിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കഴിച്ചുകൊണ്ട് ഡയബറ്റീസ് എന്ന അസുഖങ്ങൾ കൂടുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വരികയോ ഉണ്ടാവുകയില്ല.